ിനെതിരെ എടുത്തുചാടി സമരത്തിന് താനില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് തരൂർ നിലപാട് വ്യക്തമാക്കിയത്. കെ റെയിൽ വിഷയത്തിൽ ആദ്യം വേണ്ടത് ചർച്ചയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും കെ റെയിൽ അധികൃതർക്കും പറയാനുള്ളത് കേൾക്കണമെന്നും തരൂർ പറഞ്ഞു. കെ റെയിൽ പദ്ധതിയിൽ താങ്കൾ ഒപ്പിടാത്തത്, ആ നിവേദനത്തിൽ ഒപ്പിടാത്ത ഒരുപാട് വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയെ അനുകൂലിക്കുകയാണോ? എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ സർക്കാരിനോട് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഞാൻ ഇതിന് ഒരു വിധത്തിലും ഞാൻ പിന്തുണ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇത്ര വലിയൊരു വിഷയം വരുമ്പോൾ നമുക്കൊരു ഒരു ഉത്തരവാദിത്തമുണ്ട് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ. നമ്മൾ അതിനെ എതിരിക്കണം എന്നല്ല, ചോദ്യങ്ങൾ ചോദിക്കണം. പല അത്യാവശ്യമായ ചോദ്യങ്ങളുണ്ട്. പരിസ്ഥിതിയെ ബാധിക്കുമോ? അതിൻ്റെ ഫൈനാൻഷ്യൽ ബേർഡൻ സസ്റ്റൈനബിൾ ആണോ? എങ്ങനെ ഇത് കെട്ടാൻ പോകുന്നത്? എവിടെ കെട്ടാൻ പോകുന്നത്? എങ്ങനെയാണ് ഇതെല്ലാം നടക്കാൻ പോകുന്നത്? നമ്മളുടെ ജനങ്ങളെ അവർ വീട്ടിൽ നിന്ന് മാറ്റേണ്ടി വരുമോ? ഇതെല്ലാം അറിയണം. ഇതിനെല്ലാറ്റിനും കേരളക്കാരും സർക്കാരും പറയണോ, അവർക്ക് മറുപടി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഫോറം ഉണ്ടാക്കും, അതിൽ ജനപ്രതിനിധികളും വേണം. ഈ കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവും ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാരും ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ആൾക്കാരും ഇരിക്കട്ടെ, എന്നിട്ടൊരു ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം തുറന്ന ഒരു ട്രാൻസ്പാരൻ്റ് വഴിക്ക് ജനങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാനുള്ള ഒരു അവസരം വേണ്ടി വരും. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഞാൻ പറയണത്, നമ്മൾ പെട്ടെന്ന് ചാടും, അതിന് വേണ്ടിയിട്ടും അതിനെതിരുമല്ല. പലവരും രണ്ട് ഭാഗത്തും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ബിസിനസ് സമുദായക്കാർക്ക് ഇതിൽ വലിയൊരു താല്പര്യമുണ്ട്. മറ്റേ വഴിക്ക് പിന്നെ അവിടെ വഴിയിൽ താമസിക്കുന്നവർക്ക് നല്ല ഭയമുണ്ട്. പരിസ്ഥിതിയിൽ ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല ചോദ്യങ്ങൾ അവർ മനസ്സിലുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഡീറ്റെയിൽ ഉത്തരങ്ങൾ വേണമെന്ന് ആരും തർക്കിക്കാൻ സാധിക്കില്ല. ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിലെ സുഹൃത്തുക്കൾ തങ്ങളുടെ സുഹൃത്തുക്കൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അവർ കാര്യമായി പഠിക്കാതെയാണ് എന്ന് തോന്നുന്നുണ്ട്? ഇല്ലില്ല, അവരെല്ലാവരും അവർ സ്വന്തം സാറ്റിസ്ഫാക്ഷൻ്റെ ബഡ്ജറ്റാണ് അവരെടുത്തിരിക്കുന്നത്. ഞാൻ അതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല പല കാരണങ്ങളുണ്ട്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് മീറ്റിംഗ് നടത്തി നമ്മളുടെ ചില സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒപ്പം, കേരളത്തിലെ നേതാവിൻ്റെ ഒപ്പം. ചില മറുപടികൾ അവർ പറയണത് ഒരുമാതിരി ഇമ്പ്രസീവാണ്. പക്ഷേ എനിക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല എനിക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കും, അത്രയും. പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ എൻ്റർ ചെയ്ത ശേഷം എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി, അത്രയും. എതിർക്കേണ്ട ഒരു പദ്ധതി അല്ല എന്നാണ് ഒരു തോന്നുന്നത് താങ്കൾക്ക്? ഇപ്പൊ തന്നെ എതിരിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ സംസാരിക്കുന്നു. പ്രശാന്ത് രഘുവംശം ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഈ അഭിമുഖം എടുത്തത് പ്രശാന്ത് രഘുവംശമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പ്രശാന്ത് നൽകും. തിരുവനന്തപുരം വിമാനത്താവളം അടക്കം നേരത്തെ ഈ വലിയ വികസന പദ്ധതികൾ വരുമ്പോൾ അത്തരം വിഷയങ്ങളിൽ ഒപ്പം നിൽക്കുന്നവരെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ശശി തരൂർ വീണ്ടും തുടരുന്നു എന്ന് ഒരുപക്ഷെ വായിച്ചെടുക്കാൻ പറ്റും. സംസ്ഥാനത്ത് പ്രതിപക്ഷം കൂടുതൽ ശക്തമായ സമരം ആസൂത്രണം ചെയ്യുന്നു. ദില്ലിയിൽ റെയിൽ മന്ത്രിയെ കാണാൻ പോകുന്നു. ആ ഘട്ടത്തിൽ ശശി തരൂരിൻ്റെ ഒരു നിലപാട് വരുന്നു. എങ്ങനെ വിശകലനം ചെയ്യാം? തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ ഈ നിലപാട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. നേരത്തെ സഹൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലും ശശി തരൂരിന് വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടിയേക്കാൾ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലൊക്കെ എടുത്ത നിലപാട് വന്നപ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനാണ് താൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് കെ റെയിലിനെ കാണാനാണ് ഇപ്പോൾ ശശി തരൂർ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ വ്യവസായികളുമായും ഇതോടൊപ്പം തന്നെ ഈ കെ റെയിലിൻ്റെ ഉദ്യോഗസ്ഥരുമായും എല്ലാം താൻ ചർച്ച ചെയ്തു എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ശശി തരൂരിൻ്റെ ഒരു നിലപാട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പക്ഷേ ശശി തരൂർ വ്യക്തമാക്കുന്നത് കോൺഗ്രസിലുള്ള മറ്റ് സുഹൃത്തുക്കൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അവരവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ തനിക്ക് ഇതുവരെ ഈ പദ്ധതിയെ എതിർക്കണം എന്നുള്ള ബോധ്യം വന്നിട്ടില്ല. കാരണം രണ്ട് ഭാഗത്തുമുള്ള അഭിപ്രായങ്ങൾ തൻ്റെ ചെവിയിലെത്തുന്നുണ്ട്. ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അപ്പോൾ ചില മറുപടികൾ അവർ നൽകിയത് തൃപ്തികരമാണ് എന്നും ഇപ്പോൾ ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ തനിക്കുണ്ട്. അതെല്ലാം ചോദിക്കുകയും സുതാര്യമായ ഒരു ചർച്ച നടത്തുകയും ചെയ്ത ശേഷം ഇത് ഏത് തരത്തിലുള്ള പദ്ധതിയാണെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം എതിർക്കും. എടുത്ത ചാട്ടത്തിന് താനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ എം പിമാരുടെ ഒരു ചർച്ച റെയിൽ മന്ത്രിയുമായി നടത്തുകയാണ്. റെയിൽ മന്ത്രിയുമായി നടത്താൻ പോകുന്ന ചർച്ചയിൽ യു ഡി എഫ് എം പിമാരെ മാത്രമാണ് നേരത്തെ വിളിച്ചിരുന്നത്. പക്ഷേ ഇടതുപക്ഷം ശക്തമായി പ്രതിഷേധിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷ എം പിമാരെ കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് നിലപാടും, കെ റെയിലിനെ എതിർക്കുന്ന നിലപാടും കെ റെയിലിനെ അനുകൂലിക്കുന്ന നിലപാടും ഇന്ന് മന്ത്രിയുടെ മുമ്പാകെ ഈ യോഗത്തിൽ എത്താനുള്ള സാധ്യതയാണുള്ളത്. രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കൂടി ആ യോഗം വേദിയാകാനുള്ള സാധ്യതയാണുള്ളത്. ആ സമയത്ത് ശശി തരൂരിൻ്റെ ഈ നിലപാട് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു തിരിച്ചടിയാണ് എന്ന് വിലയിരുത്താം. ശരി പ്രശാന്ത്, എന്തായാലും സർക്കാരിന് ഇന്ന് നല്ല ദിവസമാണെന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് വാർത്തകൾ വന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും കാത്തിരിക്കാം.